നമസ്കാരം. അയ്യേ, വെറും നാണക്കേടാണ് വിനു വി ജോണെ. എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കഥകൾ! എന്നാൽ ആ മസാല കഥകളൊന്നും അതേപടി ഏറ്റുപറയാൻ എൻ്റെ പേര് ഷാജൻസ് കറി എന്നല്ല. അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള കരക്കമ്പികൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ആ സബ്ജക്റ്റിലേക്ക് തൊടുന്നില്ല. പക്ഷേ ഉയരുന്ന ചില സംശയങ്ങളുണ്ട്. ഇതേ ഒരു സംഭവവികാസം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടെന്നങ്ങ് വയ്ക്കുക. വിന്യു വി ജോണാണ് അന്നത്തെ ന്യൂസ് അവർ ചർച്ച. ഇതുപോലൊരു അപകടം നടക്കുന്നു. തൊട്ടു പിന്നാലെ രണ്ട് കാറിലായി രാഷ്ട്രീയ നേതാക്കന്മാർ പോകുന്ന ഒരു കാറിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി രണ്ടാമത്തെ കാറിൽ വരുന്നു. തൊട്ടു മുമ്പേ പോയ കാർ അപകടത്തിൽപ്പെടുന്നു. അവർ കാറിനകത്ത് തന്നെ ഇരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനോ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടന്ന വ്യക്തിക്ക് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ താൻ ഉത്തമനാണ്, മാതൃകാ പുരുഷനാണ്, ഏറ്റവും കണ്ടുപഠിക്കേണ്ട പ്രതീകാത്മകമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു വ്യക്തി ഈ രീതിയിൽ ഇടപെട്ടാൽ എന്തായിരിക്കും അന്നത്തെ ആ കച്ചേരി അല്ലെങ്കിൽ ഭജന സംഘത്തെ ചേർത്തിരുത്തി നിങ്ങൾ നടത്തുന്ന ചർച്ച? ഈ നാടിൻ്റെ പൊതുവായിട്ടുള്ള ചോദ്യം ഇതാണ്. പലതരത്തിലുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ആരെയും തെറ്റു പറയാൻ പറ്റില്ല. കാര്യം മസാല എങ്ങനെയാണ് ഒരു സംഭവവികാസം ഉണ്ടായാൽ അത് ചേർത്ത് പറയേണ്ടതെന്ന് പഠിപ്പിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ്. അതിന് മാതൃക സൃഷ്ടിച്ചു കൊടുത്തത് നിങ്ങളും നിങ്ങളുടെ വലം കൈയായിട്ടുള്ള മറുനാടൻ ഷാജൻസ് കറിയും ഉണ്ടല്ലോ. ഒരു സംഭവവികാസം ഉണ്ടായാൽ, ഒരു സ്ത്രീയും പുരുഷന്റെയും സാന്നിധ്യം ഉണ്ടായാൽ അതിനെ ചേർത്ത് എന്തെല്ലാം കഥകൾ മെനയാമെന്നുള്ളതിൻ്റെ മാതൃക സൃഷ്ടിച്ചു കൊടുത്തവർ. അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ നിന്ന് ഉയരുന്ന അത്തരം കഥകൾ, ആ കഥകളെയൊന്നും ഇന്നിപ്പോ നിങ്ങൾക്ക് വായ്മൂടി കെട്ടാനൊന്നും പറ്റത്തില്ല. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വെള്ളപൂശാനായിട്ട് സംഘപരിവാറുകാർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. കാര്യം അവരുടെ മൗത്ത് പീസാണല്ലോ, അവർക്ക് നിങ്ങളുടെ ആവശ്യമുണ്ടല്ലോ. ഒരെണ്ണമോ പെട്ടുകിടക്കുന്നു, ഇനി പ്രതീക്ഷ മറ്റൊരു വിടുവായനിലാണ്. അതുകൊണ്ടാണ് നിങ്ങളെ വല്ലാതെ വെള്ളപൂശുന്നത്. വിനു വി ജോൺ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ നിയമപരമായ നടപടി എടുക്കട്ടെ. എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അതിന് അവർ ഇപ്പോൾ വി ശിവൻകുട്ടിയുടെ വിഷയം കൂടി ഉയർത്തിവിടുകയാണ്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കടയിലുണ്ടായ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനം പിടിച്ചൊരു ആംബുലൻസ് മറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ വണ്ടി നിർത്താതെ പോയി എന്നുള്ള ഒരു വ്യാജ പ്രചരണം കൂടി ഇതിനങ്ങ് കൂട്ടുപിടിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ചൂട്ട് കത്തിച്ചു കൊടുക്കുകയാണ്. ദൃശ്യമുണ്ട്, ഇതേ കാണും. വി ശിവൻകുട്ടിയുടെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ടതിന് ശേഷം പിന്നാലെ വന്ന അദ്ദേഹത്തിന്റെ കാർ കുറച്ച് മുന്നേ പോയി ഇതേ നിർത്തുന്നത് കണ്ടോ. അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന വീഡിയോ കണ്ടോ. അദ്ദേഹം അവിടെ വന്നു, കൃത്യമായി നിങ്ങളുടെ ചാനലിലൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാര്യങ്ങൾ ഏകോപിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയെന്നുള്ള കാര്യം. അപ്പോൾ സംഘപരിവാർ ഒരു കള്ളം പച്ച നുണയാണെന്നങ്ങ് തെളിയിക്കുകയാണ്. പക്ഷേ വിനു വി ജോണിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട്. ഒരു ന്യൂസ് അവർ ചർച്ച നടത്തേണ്ടതുണ്ട്. കാര്യം എന്തിനും ഏതിനും മാതൃക, അല്ലെങ്കിൽ ഈ നാട്ടിൽ സദാചാര ഡി ജി പി ആയി നടക്കുന്ന വ്യക്തിയാണ് വിനു വി ജോൺ ആണല്ലോ. സംശയമുണ്ടോ? ഏത് വ്യക്തിയെ എന്തും പറയും. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ കടന്നാക്രമണം നടത്തും. ആ വ്യക്തി സ്വന്തം വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവവികാസം കണ്ടു കഴിഞ്ഞാൽ ഈ സമൂഹത്തിനൊരു മാതൃക സൃഷ്ടിക്കണം. ഇടപെടൽ കൊണ്ടൊരു മര്യാദ പോരാത്തതിന് തൻ്റെ ജീവൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ റോഡിൽ വീണ് കിടക്കുന്ന ഒരു ജീവൻ. നിങ്ങളുടെ ജീവനെ പോലെ തന്നെ പലരും ആശ്രയിക്കുന്ന ഒരു ജീവനാണ്. പ്രാഥമികമായി അങ്ങനെ തങ്ങളുടെ സംഘത്തിൽ വന്ന ഒരു വാഹനം ഇടിച്ച ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ കൂടിയ സെലിബ്രിറ്റിയും നാട്ടിലെ ഏറ്റവും കൺകണ്ട മാതൃകാ പുരുഷൻ എന്താണ് ചെയ്യേണ്ടത്? വണ്ടിക്കകത്ത് എ സിയിൽ ദേ ഇങ്ങനെ ഇരുന്നാ മതിയോ? അതാണോ മാതൃകാ പുരുഷൻ? അതുകൊണ്ട് നിങ്ങൾ എന്ന കാപട്യത്തെ ജനം കാണേണ്ടതുണ്ട്. പിന്നെ ചില മസാലക്കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഇടിച്ച വാഹനം ആയുർവേദ കോളേജിലെ ഒരു ഡോക്ടറുടെ വാഹനമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആ വാഹനം ഓടിച്ചിരുന്നത് നിങ്ങളാണെന്ന തരത്തിലൊക്കെ ചില കഥകൾ പ്രചരിക്കുന്നുണ്ട്. അത് തുടക്കത്തിലെ പറഞ്ഞ കണക്ക് അത് ടേക്കപ്പ് ചെയ്യാൻ എൻ്റെ പേര് ഷാജൻസ് കറി എന്നല്ല. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിനു വി ജോൺ വിശദീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ അപമാനിച്ച, നിങ്ങൾ അവഹേളിച്ച, നിങ്ങൾ വലിച്ചു കീറിയ പല വ്യക്തിത്വങ്ങളും ഇത്തരം അപസർപ്പക കഥകളിലൂടെ എത്രയെത്ര പേർ പരാതി പറഞ്ഞിട്ടുണ്ട്. പലരെയും നിങ്ങൾ ഉത്തരം മുട്ടുമ്പോൾ ഇത്തരം കഥകളിലൂടെ നിങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്. അതിന് പല ഉദാഹരണങ്ങൾ പേര് സഹിതം പറയാം. പക്ഷേ ഈ അപകടം സംഘികൾ ഇപ്പോൾ വെള്ളപൂശുന്ന ശ്രീരാം വെങ്കിടരാമന്റെ ഒരു അപകടവുമായി അതേ രീതിയിൽ പെടുത്താം. സമാനമാണ്. ആ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു, ഇതിൽ മരണപ്പെട്ടില്ല. അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയാണ്. പിന്നീട് ഇദ്ദേഹത്തെ ഏഷ്യാനെറ്റിന്റെ സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് മെഡിക്കൽ കോളേജിൽ എത്തുമെന്നൊരു ഇൻഫർമേഷൻ കൊടുത്തതായിട്ട് അറിയിക്കുന്നുണ്ട്. പോരാത്തതിനും അതിനുശേഷം ഇത് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് ചില ഉന്നത ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിക്കുന്നു. അവരുമായി കേസിന് പോകണ്ട, അവരുടെ എല്ലാ ചെലവും നോക്കാം, അവർക്ക് വേണ്ട സഹായം എത്തിക്കാം,
ഇതിന്റെ കോമ്പൻസേഷൻ തരാം, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്ന തരത്തിൽ കോംപ്രമൈസ് ചർച്ച നടക്കുന്നുണ്ടതായിട്ടുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തിനാണ് ഒരു അപകടത്തിനെ ഇത്രമാത്രം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ദൃശാക്ഷികളെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ നടത്തിയിരിക്കുന്ന ഒരുതരം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇടപെടൽ, ആ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നിങ്ങൾ എന്ന വ്യക്തിയെ തുറന്നു കാട്ടുന്നത്. വാചകങ്ങൾക്കപ്പുറം മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, അപകടത്തിൽപ്പെടുന്ന സ്വന്തം സഹജീവിയെ രക്ഷിക്കാൻ പോലും മനസ്സില്ലാത്ത, എന്നാൽ എല്ലാ കാര്യത്തിലും ആധികാരികമായി വിടുവായത്തരം അടിക്കുന്ന വിനുവി ജോൺ എന്ന കപട മൂടുപടമാണ് ഇപ്പോൾ ഇവിടെ അഴിഞ്ഞു വീണത്. അതുമായി ബന്ധപ്പെട്ട് പലരും പല മസാല കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെയെല്ലാം പല കഥകളും വന്ന സന്ദർഭത്തിൽ, അത് സ്വപ്നയുടെ കേസായിക്കോട്ടെ അല്ലെങ്കിൽ മോൻസൺ മാവുങ്കലിന്റെ കേസായിക്കോട്ടെ, ഏതിലും മസാല കുത്തി നിറച്ച് ആൾക്കാർക്ക് ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു കുളിര് സമ്മാനിച്ച വ്യക്തിയാണ് വിനുവി ജോൺ. അതുകൊണ്ട് വിനുവി ജോണിനെതിരെ ഇത്തരം ആരോപണങ്ങൾ നിങ്ങൾ അർഹിക്കുന്നതാണ്, അതിനെ തെറ്റു പറയാൻ പറ്റില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചേർത്ത് പറയുന്ന പല കഥകളും നിങ്ങളുടെ കുടുംബക്കാർ കൂടി കേൾക്കുന്നുണ്ട് എന്നത് അറിയുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത വേദന ഉണ്ടാകും. എൻ്റെ മക്കൾ ഇതറിയും, ഭാര്യയെ അറിയും എന്നുള്ള ചിന്തയുണ്ടാകും. സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ പലരെയും ഈ രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ പിൻ പോയിന്റിൽ വന്ന് നിൽക്കുമ്പോഴേ നിങ്ങൾക്കും അറിയാൻ പറ്റൂ എന്താണ് അങ്ങനെയുള്ള വേട്ടയാടൽ കൊണ്ട് ഒരു കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെന്ന്. എന്ത് കഥയായിക്കോട്ടെ, പക്ഷേ വിനുവി ജോൺ എന്ന വ്യക്തി എത്രമാത്രം കപടനാണ്, കാപട്യം നിറഞ്ഞ ചില വാക്കുകൾ കൊണ്ട് തീർത്ത കൊട്ടാരം മാത്രമാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ്. ഒരു ജീവൻ റോഡിൽ പൊലിയുന്ന സാഹചര്യം എത്തിയാൽ പോലും അതിനോട് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ ഇടപെടൽ നടത്തിയ കേരളത്തിന്റെ ഒരു നീചമുഖമായിട്ട് വേണം ഇനി വിനുവി ജോണിനെ അടയാളപ്പെടുത്താൻ. അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും കാലം അടിച്ച ആ വാചാടോപങ്ങളെ അടയാളപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ചാടിയിറങ്ങി ആ മനുഷ്യന് വേണ്ട പ്രാഥമികമായിട്ട് ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ നൽകാനോ വാഹനം പിടിച്ച് ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ അവർ വന്ന വാഹനത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ തയ്യാറാകാത്ത, അതും വിനുവി ജോൺ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു ആ വാഹനം, അതിൽ ചെയ്യാത്ത നിങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ പട്ടികയിൽ പെടുത്താൻ പറ്റുന്നത്? ഒരിക്കലും പറ്റത്തില്ല. മനുഷ്യന്റെ രൂപമുള്ള നപുംസകമെന്ന് ഇന്നലെ ആവർത്തിച്ച അതേ വാചകം പറയാണ്. പല ദൃശാക്ഷികളും നിങ്ങളുടെ ഉടായ്പകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നാട്ടിൽ എന്തിനും ഏതിനും സദാചാര DGP ചമഞ്ഞുകൊണ്ട് എല്ലാവരെയും നിങ്ങൾ കുലഭ്യം പറയുകയും അല്ലെങ്കിൽ വായിൽ തോന്നുന്നത് പറഞ്ഞ് അധിക്ഷേപിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ എന്ന യഥാർത്ഥ വ്യക്തി ഇതൊക്കെയാണ്. ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഞാൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു മാതൃകാ പുരുഷനാണ്, എന്ത് കാര്യവും ചെയ്യുന്നത് വളരെ മനുഷ്യത്വപരമായാണ് എന്ന് അഭിനയിക്കുന്ന, വാക്കുകൾ കൊണ്ട് ചില കാപട്യങ്ങൾ തീർക്കുന്ന നിങ്ങളെ ഈ സമൂഹം കണ്ടറിഞ്ഞിരിക്കണം. നിങ്ങൾ വന്നിരുന്നുള്ള വായ്ത്താരികൾ നടത്തുമ്പോൾ ഇയാൾ യാതൊരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തികളാണെന്ന് അവരുടെ ഉള്ളിൽ തോന്നണം. ആ മസാല കഥകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും വായിക്കുന്നുണ്ട്, അവർ ഏറ്റുപിടിക്കുന്നുണ്ട്. അത് ഏറ്റുപിടിച്ച് കുറേ പേരുടെയെങ്കിലും മനസ്സിൽ ആ തെറ്റിദ്ധാരണ നിലനിൽക്കണം. കാര്യം നിങ്ങൾ ഇന്നലകളിൽ പലർക്കും മേൽ അത് ചെരിഞ്ഞിട്ടുണ്ട്. അവർ ഇന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ അത് അനുഭവിക്കുന്നുണ്ട്, നാളുകളിൽ നിങ്ങളും അനുഭവിക്കണം. എന്തെങ്കിലും സംഭവവികാസങ്ങൾ വരുമ്പോൾ ഈ മസാലക്കഥ പ്രചരിക്കണം, സ്വാഭാവികമാണ്. എത്ര പേരുടെ വായ നിങ്ങൾ മൂടിക്കെട്ടും? നിങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പടച്ചുവിട്ട പല കള്ളക്കഥകളും, അത് വാർത്തയെന്ന പേരിൽ ആ പച്ച നുണകൾ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പലർക്കും നേരെ അത് ആയുധമായി പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വിനുവി ജോൺ സ്വന്തം നിലയ്ക്ക് ഈ സംഭവവികാസം വന്ന് അനുഭവിച്ചറിയുമ്പോഴേ എന്താണ് ഇന്നലകളിൽ ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർ അനുഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാവും. നന്നാവുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലപാടുണ്ടെന്ന് നിങ്ങളെ തന്നെ അറിയിക്കുകയാണ്.